അസ്സലാമു അലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കുക. പുളി ഇഞ്ചി എന്നും പറയും. സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നില്ല, അതാണ് നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അത് നമുക്ക് ഒരു മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം, കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ അതിന് ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുള്ളത്, ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കാക്കപ്പ് ഇഞ്ചിയാണ് ഉള്ളത്. പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി, ശർക്കര ചരണ്ടി എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില, മുളക് പൊടി, പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തത്, വെളിച്ചെണ്ണ, പിന്നെ പുളി കുതിർത്താൻ വേണ്ടി ഇളം ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പുളി കുതിർത്തി വെക്കാം. നമുക്കതിനെങ്ങനെ അത് ഉണ്ടാക്കാൻ നോക്കാം. ഉണ്ടാക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ വയ്ക്കുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമുക്കെന്നാൽ ആദ്യം സ്റ്റൗ ഉണക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചീനച്ചട്ടി എന്ത് പാത്രം ഉണ്ടോ അതിൽ ഉപയോഗിക്കാം. ഫ്രൈ പാൻ ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തീ ഒന്ന് സ്ലോ ചെയ്യണം. നല്ലപോലെ ഇഞ്ചി ബ്രൗൺ ആക്കി എടുക്കുക, നല്ലപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ കുറച്ച് പൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ 3 പച്ചമുളക് ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് കറിവേപ്പില, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കാം. ഇഞ്ചി മുറിക്കുമ്പോൾ ഒരേ സൈസിൽ തന്നെ മുറിക്കണം, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരേപോലെ തന്നെ ബ്രൗണാക്കി കിട്ടും. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം നല്ലപോലെ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതുപോലെ അരിക്കണം, നല്ലപോലെ പൊരിഞ്ഞ് കിട്ടണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം മസാല ഇടാൻ, അല്ലെങ്കിൽ കഴിഞ്ഞോ സ്റ്റൗ ഓഫ് ചെയ്യാം. കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. ഞാനൊരു 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മറ്റേ മുളക് പൊടി ആണെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ നല്ല എരിവായി പോവും. തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നത് ഈ മസാല കരിഞ്ഞു വന്നതുകൊണ്ടാണ്. ഞാൻ സ്റ്റൗ ഓൺ ചെയ്യുന്നുണ്ട്. ചെറിയ തീ ആക്കണം മസാല ഇട്ടതിന് ശേഷം. ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. മൂന്ന് ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത്. നമുക്ക് ഇത് ഉണ്ടാക്കിയാൽ കുറേ നാൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. നമ്മൾ തീ ചെറുതാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ നേരത്തെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് ഉപ്പ് പോരാ 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാവട്ടെ, ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. സ്റ്റോവ് ഓഫ് ചെയ്യുന്നുണ്ട്. പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇതുണ്ടായാൽ തന്നെ നമുക്ക് ചോറ് നല്ലപോലെ തിന്നാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്തു കാണാം. താങ്ക് യു.